ഈ ബോട്ടിനെക്കുറിച്ചുള്ള പരാതികളിലും ആരോപണങ്ങളും ഒക്കെ ശക്തമായി തന്നെ ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള പരിശോധന അത് അന്വേഷണം ആ രീതിയിൽ നടക്കുമെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞു ബോട്ടിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് പരാതികൾ ബോട്ടിനെതിരെ ഉയർന്നത് സംബന്ധിച്ചൊക്കെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ വ്യാപക പരിശോധന അല്ലെങ്കിൽ ഈ ബോട്ടിനെ സംബന്ധിച്ച പരാതികൾ ഉയർന്നിട്ടും ഇത് മുൻപോട്ട് പോയത് എങ്ങനെയാണ് ഈ ബോട്ട് ഉടമ ഇത് സംബന്ധിച്ച് യാതൊരു രീതിയിൽ പരിശോധനാ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത വരാത്തത് എന്ത് വരുത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ബോട്ടുടമ നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് അവിടെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ ഈ ഒരു ബോട്ട് സർവീസ് നടത്തിയതെന്നും ഒപ്പം മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് കടലിലാണ് ഈ ബോട്ടിങ് നടത്തിയതെന്നത് തന്നെ ബോട്ടിൽ ബോട്ടിൽ യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ നൽകേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും മുഴുവൻ ആളുകൾക്കും ലൈഫ് ജാക്കറ്റ് നൽകുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ബോട്ട് ഉടമയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം കേവലമായ ഒരു ജുഡീഷ്യൽ അന്വേഷണമല്ല മറിച്ച് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കുക അതിൻ്റെ ടേംസ് ആൻഡ് റെഫറൻസ് ആ നിലയിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കുകയും ചെയ്യും എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണം എന്തടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ആ നടപടികളും ഉണ്ടാകുമെന്ന് കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒപ്പം നിലവിൽ ആരംഭിച്ച പോലീസിൻ്റെ അന്വേഷണം അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്യുമെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി അവലോകന യോഗത്തിന് ശേഷം അറിയിച്ചിരിക്കുന്നത് ഈ ബോട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ പരാതികളടക്കം സ്വാഭാവികമായും പോലീസ് അന്വേഷണത്തിലും ജുഡീഷ്യൽ കമ്മീഷണർ അന്വേഷണത്തിലും ആ അന്വേഷണത്തിന് മുമ്പാകെ അന്വേഷണങ്ങളുടെ മുമ്പാകെ വരും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല പ്രിയ ഇത് മത്സ്യബന്ധന ബോട്ട് ഉപമാറ്റം വരുത്തി വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുള്ള ഒരു വാസ്തവം എന്താണ് അങ്ങനെയാണോ സംഭവിച്ചത് അ ആ നിലയിലുള്ള വിവരമാണ് പുറത്തു വരുന്നത് കൃത്യമായ അനുമതി ഉണ്ടായിരുന്നില്ല സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഇവർ സർവീസ് നടത്തിയതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇക്കാര്യങ്ങളെല്ലാം കൂടുതൽ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടി തെളിയേണ്ടതും പുറത്തു വരേണ്ടതുമാണ് അതിന് ഈ ബോട്ടുടമ അടമ ബോട്ടുടമയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് രക്ഷപ്പെട്ട ആളുകളുടെ മൊഴി അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്തേണ്ടതുണ്ട് അവിടെ തിരച്ചിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് കാരണം എത്രത്തോളം ആളുകൾ ബോട്ടിൽ കയറിയതടക്കമുള്ള കാര്യം ബോട്ടിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് മാത്രമാണ് അറിയാൻ കഴിയുക എങ്ങനെയാണ് അപകടം ഉണ്ടായത് അപകടം നടന്ന ശേഷം ഏത് നിലയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത് ലൈഫ് ജാക്കറ്റ് എത്രത്തോളം പേർക്ക് ഈ ബോട്ട് കയറി ആളുകൾക്ക് നൽകിയിരുന്നു കുട്ടികൾക്ക് നൽകിയിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയാൽ മാത്രമായിരിക്കും അത്തരം കാര്യങ്ങൾ കൂടുതലായി പുറത്തു വരികയുള്ളൂ എന്തായാലും നിയമവിരുദ്ധമായ അല്ലെങ്കിൽ ഒരു നിയമലംഘനം ഈ ബോട്ട് സർവീസുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് തന്നെയാണ് പ്രാഥമികമായ പോലീസ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് പോലീസിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ നടക്കുന്ന അന്വേഷണം അതിൽ പ്രധാനം ഈ ബോട്ടുടമയെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് ലഭ്യമാവുക പ്രിയ ശരി